ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പലരുടെയും സംശയമാണ് എങ്ങനെ ഫുൾ എ പ്ലസ് വാങ്ങും. എസ് എൽ സിക്ക് ഇപ്പോൾ ഇത്തിരി കൂടി എളുപ്പമാണ് എ പ്ലസ് ഒക്കെ വാങ്ങാനായിട്ട്. എന്നിട്ടും എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം എ പ്ലസ് പ്രതീക്ഷിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലി കൂടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല, എന്താണ് ഇനി ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്താലാണ് എനിക്ക് എ പ്ലസ് കിട്ടുക. അതിന് മുമ്പത്തെ ഒരു ഓപ്ഷനാണ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. കാരണം ക്രിസ്മസ് പരീക്ഷയ്ക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. പിന്നീട് വരുന്ന എക്സാമിന് അടിച്ച് പൊളിച്ച് ഫുൾ എ പ്ലസ് സിമ്പിളായിട്ട് വാങ്ങാം, ആ ഒരു പ്രതീക്ഷയിലാണ് കൂടുതൽ പേര് നിൽക്കുന്നത്. പക്ഷേ ഇതിനും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് താൻ മുൻപോട്ട് പോകേണ്ടത്, എങ്ങനെയൊക്കെ പഠിച്ചാലാണ് കൃത്യമായിട്ട് എനിക്ക് എ പ്ലസ് വാങ്ങാൻ പറ്റുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും കൂട്ടുകാരെ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് പഠിക്കാനുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മനഃപ്പാഠമാക്കി ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അറിയാത്ത ചോദ്യങ്ങൾ, അതായത് നമുക്ക് പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അറിയുന്നില്ല, ഇതെങ്ങനെ നമ്മൾ നേരിടണം, ഇതൊക്കെയാണ് പലരുടെയും സംശയം. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പായി ഇന്ന ചാപ്റ്ററിൽ ഇന്ന ഭാഗവുമായി ബന്ധിപ്പിച്ചാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട, അതായത് ആ ചോദ്യത്തിന് പൂർണ്ണമായി ഉത്തരം അറിയില്ലെങ്കിൽ കൂടിയും നമ്മളൊരു ഇൻട്രഡക്ഷൻ അങ്ങ് കൊടുക്കുക. ആ ചാപ്റ്ററിലെ ആ ഭാഗവുമായി ബന്ധിപ്പിച്ച് അതിലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഇൻട്രഡക്ഷൻ പോലെ നല്ല വൃത്തിക്ക് എഴുതുക. പരമാവധി പേജിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ എഴുതി 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 നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതി കഴിയുമ്പോൾ, പക്ഷേ ഇതിനിടയിൽ ടൈം മാനേജ്മെൻറ്റ് എന്നതൊരു വലിയ കാര്യമാണ്, അതുകൂടി മനസ്സിലുണ്ടാവണം, അത് മറന്നിട്ടാവരുത് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് എങ്ങനെയൊക്കെ ഇത് എഴുതാൻ പറ്റുമെന്ന് ഒരു മോഡൽ എക്സാമായിട്ട് ക്രിസ്മസ് പരീക്ഷയെ കാണാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എക്സാം എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. ഉത്തരം കിട്ടാത്തതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ രീതിയിൽ അങ്ങ് എഴുതി പോവുക. അപ്പോൾ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. പക്ഷേ ഇവിടെ നിൽക്കുന്നത് എനിക്ക് പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ടി വി കാണുന്ന ആളാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, പലർക്കും പലതരത്തിലായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഉറക്കെ വായിച്ച് പഠിക്കുന്നതാണ്. എന്ന് വെച്ച് ഭയങ്കര ഉറക്കെ എന്നല്ല, നമ്മൾ നമ്മുടെ പരമാവധി കോൺസെൻട്രേഷൻ കൊടുത്ത് പുസ്തകം എടുത്ത് ഇങ്ങനെ നോക്കി കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഈ വായിച്ച് പഠിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാൻ നോക്കുക. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് മനസ്സിൽ വായിക്കുന്ന രീതിയിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും എന്നതാണ് ഒരു ഉപകാരം. മാത്രമല്ല അതിലൂടെ നിങ്ങളുടെ എല്ലാ രീതിയിലും, അതായത് വായിലൂടെ നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് കയറുന്നതിനൊപ്പം ചെവിയിലേക്ക് കൂടി അത് കയറുന്നുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും ഒറ്റ സമയം കൊണ്ട് അത് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് ഒരു കൃത്യമായി പഠിച്ചു കഴിയുമ്പോൾ അതും പരമാവധി മനഃപ്പാഠമല്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വായിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എന്നിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ, അതായത് ഞാൻ ഇന്ന ചാപ്റ്ററിൽ ഇന്നതാണ് പഠിച്ചത്, അതിങ്ങനെയാണ്, അത് ആ രീതിയിലാണ് വരുന്നത്, നിനക്ക് മനസ്സിലായോ എന്ന് വേണമെങ്കിൽ മിററ് നോക്കിയിട്ട് തന്നെ വായി പറഞ്ഞോളൂ. നിങ്ങൾ ജസ്റ്റ് മിററിൽ നോക്കിയിട്ട് ഞാൻ പഠിച്ചത് ഇന്നതാണ്, അപ്പം നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു വിട്ടുപോകലുണ്ടാവും, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ് ആവുന്ന രീതിയിലേക്ക് പഠിച്ചിട്ടില്ലെന്ന് തോന്നാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പഠനം പൂർണ്ണമായിട്ടില്ല എന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് വായിച്ച് നോക്കുക, മനസ്സിലേക്ക് ആലോചിക്കുക, പറഞ്ഞു നോക്കുക, ആ ഉത്തരം പറഞ്ഞു നോക്കുക. അതിനുശേഷം ഒന്ന് എഴുതി നോക്കുക, ഒരൊറ്റവട്ടം ഒന്ന് എഴുതി നോക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓർമ്മ കിട്ടും. പക്ഷേ നമ്മുടെ ബ്രെയിനിൽ എത്ര നാളിത് എടുത്തു വയ്ക്കാൻ പറ്റും? ഇന്ന് പഠിച്ച കാര്യം ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പുതിയ സംഭവമായിട്ട് തോന്നും. അപ്പോൾ ഇന്ന് രാത്രിയാണ് പഠിക്കുന്നതെങ്കിൽ നാളെ കാലത്ത് അതൊന്ന് റിവൈസ് ചെയ്യാം. അതിന് ശേഷം പിറ്റേ ദിവസം പുതിയതായിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഓടിച്ച് നോക്കുക, കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. അതിനുശേഷം മാത്രം ഇന്നത്തെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പഠിച്ചതിന് ശേഷം ആ വീക്കെൻഡിൽ എല്ലാ ആഴ്ചയിലും അവസാന സമയത്ത് ഇതെല്ലാം കൂടി ഒരു വട്ടം കൂടി റിവൈസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നു അപ്പോഴും അയ്യോ എനിക്ക് പഠിച്ചത് ഓർമ്മയില്ല, ഇതെവിടെ പോയി, എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ സംഭവങ്ങളെല്ലാം. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് പോകുന്നതിനിടയിൽ തന്നെ പരമാവധി ഫംഗ്ഷനുകൾക്കൊന്നും പോവാതിരിക്കുക. കാരണം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പല രീതിയിലേക്ക് തെന്നി മാറാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യം നമ്മുടെ പരീക്ഷയാണ്.
പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യുക. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം ആവശ്യമുള്ള പരമാവധി യൂട്യൂബ് മാത്രം ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. യൂട്യൂബ് ആകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കേൾക്കും കിട്ടും. അതിനൊപ്പം തന്നെ അറിവ് നൽകുന്ന പലതരത്തിലുള്ള അറിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് യൂട്യൂബിലൂടെ എത്താം. അപ്പോൾ ആ അറിവുകൾ കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയും പിന്നീട് നിങ്ങൾക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് എല്ലാം അറിവുകളിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങളൊക്കെ നന്നാവും. ഒരു രണ്ട് ദിവസം നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ, നിങ്ങൾ വേറെ ഫംഗ്ഷന് പോവുകയോ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നം കൃത്യമായ രീതിയിൽ നിങ്ങൾ മനസ്സ് മാറി വേറൊരു ലോകത്തേക്ക് പോവുകയും പഠനം എന്നത് മാറുകയും അതിനോടുള്ള താല്പര്യം കുറയുകയും ഒരു മടി വരികയൊക്കെ ചെയ്യും. പിന്നെ ഏതാ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ഒരു മൂടില്ല, ഇത് പഠിക്കാനായിട്ടൊരു സുഖമില്ല, പഠിച്ചില്ലെങ്കിൽ പക്ഷേ മനസ്സിന് ഭയങ്കര ടെൻഷനായിരിക്കും, ഇന്ന് പഠിച്ചില്ല, ആ ടെൻഷൻ അടിക്കേണ്ട, ഇടയ്ക്ക് ഒരു റിലാക്സിന് കുറച്ച് സമയം മാറ്റി വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പരമാവധി അങ്ങനെ റിലാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ കാണാനും ഇതിനൊക്കെ ചെയ്യാതിരിക്കുക. പക്ഷേ മൈൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ, മനസ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് അതിന് വേണ്ടി സമയം മാറ്റിവെക്കുക, കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് വഴി മാറുക. അതിനൊപ്പം തന്നെ പരമാവധി നേരം പോകുന്നില്ല അല്ലെങ്കിൽ പഠിച്ച് മടുത്തെങ്കിൽ ഇത്തിരി വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഒഴിവാക്കി വിജ്ഞാനത്തെ ബ്രെയിനിലേക്ക് കയറ്റുക. നമ്മുടെ ബ്രെയിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഈ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളിലൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് മറ്റുമൊക്കെ തന്നെയായിരിക്കും നമുക്ക് താല്പര്യമുണ്ടാവുക. അപ്പോൾ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ ബ്രെയിന് ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ അതിനെയല്ല പറയുന്നത്, പക്ഷെ അത് തന്നെ ഫുൾ ടൈം കാണുന്നതിനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പരമാവധി എൻ്റർടൈൻമെൻറ്റിന് പകരം അറിവ് നൽകുന്ന വീഡിയോസ് ഇതിനെ കേട്ട് നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേട്ട് അങ്ങനെ സമയം പരമാവധി ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ നോക്കുക. എന്തായാലും ഡിസംബറിലെ എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. മറ്റ് എക്സാമുകളാണെങ്കിലും നിങ്ങളെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ഈ രീതികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്നതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതികൾ ഉണ്ടായിരിക്കും. ഞാൻ ഈ രീതിയിൽ പറയുന്നത് സാധാരണ ഒരുവിധം പേർക്കൊക്കെ ഇത് പറ്റുന്ന കാര്യമാണ്. കൂടുതൽ ഇതിനെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അതിനെ പറ്റി നോക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.